അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. വരട്ടെ, ഇന്നത്തെ യോഗത്തിന് മാണിക്കോത്ത് അജയന്റെ നാല് കൂടിയുണ്ട്. വിളിക്കാൻ രമേശം പോയിട്ടുണ്ട്. അയാൾ കമ്മിറ്റിയിലില്ലല്ലോ, പിന്നെന്തിനാ? ഇത് വെറും കമ്മിറ്റി അല്ലല്ലോ, ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള യോഗല്ലേ. അപ്പൊ അജയ് ചന്ദ്രനാരും കൂടി ഉണ്ടാവുന്നതിൽ ഒരു തെറ്റില്ല. അതാ ഞാൻ പറയുന്നത്. പ്രസിഡന്റ് ആയ ഞാൻ അറിയാതെ ഇതിലിപ്പോ അങ്ങനെയൊന്നും നോക്കാനില്ലെന്റെ രവീന്ദ്ര. കയ്യിൽ കാശുള്ള ഒരാള് ചെലവാക്കാനൊരിടം തരുമോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. അമ്പലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ അജയന് താല്പര്യമുണ്ടെന്ന് ശരി തന്നെയാ. എന്ന് വെച്ച് നനഞ്ഞേടെ കുഴിക്കാനാണ് പ്ലാനെങ്കിൽ അത് വേണ്ട. അയാള് പണ്ട് യുക്തിവാദി ആയിരുന്നില്ലേ സുഗത, ഇപ്പൊ കാശക്കായപ്പോ ദൈവം വേണമെന്നായോ? അതെ, പണ്ടേ നേദ്യച്ചോറുണ്ടാക്കാൻ വാങ്ങിച്ചു വെച്ച അരി ചാക്കോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലോ ഷാരി. അത്ര എന്ത് രോഗമൊന്നും ഒരു യുക്തിവാദി ദൈവത്തോട് ചെയ്യില്ല. തർക്കം വേണ്ട, ഉത്സവം നടത്താൻ ആർക്കും സംഭാവന തരാം. പക്ഷേ അതിന് തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയില് അങ്ങനെ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് കയറുമെന്ന് അഭിപ്രായം പറയണ്ട. ഷാരടി ഒന്ന് എഴുന്നേറ്റേ. ഞാനോ? പിന്നല്ലാണ്ട് ഷാരടി എഴുന്നേക്ക്, ഷാരടി എഴുന്നേറ്റ് അങ്ങനെ മാറ്. അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ? അജയന്റെ നായർ പങ്കെടുക്കുന്ന ഒരു യോഗത്തില് നിങ്ങളില്ലാതെ ഒരു തീരുമാനത്തിലെത്താൻ പറ്റുമോ? നല്ല കഥ. എന്തേ, എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണയും ഉത്സവം നടക്കും. അതിനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അത് തന്നെ, ചെറുമംഗലം ക്ഷേത്രത്തിന് ഒരു പാരമ്പര്യമാണ്. അത് നാല് പേര് അറിയുന്ന പോലെ തന്നെ ഉത്സവം നടത്തണം. പേരിനൊരു എഴുന്നള്ളിപ്പ് മേളവും മാത്രമൊന്നും പോരാ. അതെ, ഒരു ഗംഭീര വെടിക്കെട്ട് സഹിതം ഉത്സവം പൊടിപിടിക്കണം. അതൊന്നും ഇവിടെ പതിവില്ല. പതിവില്ലാത്തൊന്നും തുടങ്ങിയേക്കേണ്ട കാര്യമില്ല. ആ, ഇതാണ് കുഴപ്പം. എല്ലാം ചെറിയ രീതിയിൽ മതി എന്നുള്ള ചിലവരുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് മാറണം. വെടിക്കെട്ടും മിമിക്രിയും കലാപരിപാടികളൊക്കെ ആയിട്ട് ഉത്സവം അങ്ങോട്ട് കെങ്കേമാവണം. അതിനെന്താ ചെലവെന്ന് വെച്ചാ അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരും. അതിന്റെ ആവശ്യമില്ല അജയ, അതിനല്ലേ കമ്മിറ്റിയും പിരിവൊക്കെ. എന്ത് കമ്മിറ്റി? അതേട്ടൻ തീരുമാനിച്ച ഉത്സവം അതേട്ടൻ നടത്തും. അതെങ്ങനെ പറ്റും? പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ പ്രസിഡന്റിന്റെ വിയോജന കുറിപ്പോടെ അത് കമ്മിറ്റി തീരുമാനിച്ചു അങ്ങോട്ട് മനസ്സിലാക്കാം. ഉത്സവം നടത്താൻ മറ്റൊരു താൽക്കാലിക കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യാം. എന്താ എന്തിനാ താൽക്കാലിക കമ്മിറ്റി? ഞാൻ ഈ സ്ഥാനത്ത് ഒഴിഞ്ഞാ പോരെ, അതിപ്പോ തന്നെ ആവാം. രവീന്ദ്രനും അജയന്ദ്രനും നായരും തമ്മിൽ പണ്ടെന്തെങ്കിലും പ്രശ്നം എന്ന് കരുതി അത് തീർക്കേണ്ട അമ്പല കമ്മിറ്റിയിലല്ല. എടോ കുറുപ്പ്, സകല സ്ഥലത്തും അനാവശ്യമായിട്ട് എടുത്തു വളയ്ക്കുന്ന തന്റെ നാവ് എന്റെ നേരെ നീട്ടിയാലുണ്ടല്ലോ. പ്രായം നോക്കില്ല, അടിച്ചു ചെവിക്കില്ലേ ഞാൻ പൊട്ടിക്കും. അപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മാത്രല്ല അജയന്ദ്രൻ നായർ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. അതെ, അജയൻ അതിനൊന്നും സമയം ഉണ്ടാവില്ല, വലിയ തിരക്കുള്ള ആളല്ലേ. തിരക്കുണ്ട് 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 സുഗത. അമ്പലത്തിന്റെ കാര്യല്ലേ, ഈശ്വര നിശ്ചയ അങ്ങനെ അച്ഛാ ആവാതെ പറ്റൂ. പ്രസിഡന്റ് അച്ഛാ പ്രസിഡന്റ്. അത് തന്നെ, ആ സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് യോഗ്യൻ അജയന്ദ്രൻ നായർ തന്നെയാ? സംശയമില്ല. എനിക്ക് സംശയം വേണ്ട. നോക്കിക്കോ, അജയട്ടൻ ഇനി ഈ നാട്ടിൽ ഒരു പ്രസ്ഥാനമാകാൻ പോവുകയാണ്. മഹാപ്രസ്ഥാനം.